അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവര് ഈ പറയുന്ന കാലാകാലങ്ങളിലായിട്ട് ഈ പറയുന്ന അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു പാവപ്പെട്ടവരാണ്, ആ പാവപ്പെട്ടവർ അവർക്ക് എന്താണ് ഇങ്ങനെ എന്നെയൊക്കെ പോലെയുള്ളവരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉടനെ ഉടനെ കൈയടിച്ച് പാസ്സാക്കുമെന്ന്. എന്താണ് ഈ നക്കാപ്പിച്ച കൊടുക്കുന്നത് കൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരിക്കാം. ഈ പറയുന്ന 5000 രൂപ വെച്ച് മാസം കിട്ടുമ്പോൾ 12000 രൂപ ഒരു വർഷം കിട്ടുകയല്ലേ, അല്ലെ? 12000 അല്ലേ കണക്ക്? അതെ, ആ 12000 രൂപ കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. എനിക്കും തന്നു, ഞാൻ എനിക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്തു. ഞാനിപ്പോഴും റിട്ടയർ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമില്ല. ഒരു പെൻഷനായിട്ടാണ് ഈ പറയുന്ന കാര്യം. കൈനീട്ടൊന്നൊരു പേരേ ഉള്ളൂ. സ്കീ അതിനകത്ത് ഓഡിറ്റിംഗ് വരുന്നതിനകത്ത് എഴുതിയിരിക്കുന്നത് റിട്ടയർമെൻറ്റ് സ്കീമെന്നാണ്. റിട്ടയർമെൻറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ 50 അന്ന് എനിക്കത് എനിക്ക് കൈനീട്ടം പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് 52 വയസ്സേ ഉള്ളൂ. 52 വയസ്സിലാണോ റിട്ടയർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കലാകാരന് റിട്ടയർമെൻറ്റ് ഉണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് എന്നോട് 52 വയസ്സ് 52-ാമത്തെ വയസ്സിൽ എനിക്ക് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് 5000 രൂപ എനിക്ക് തന്നിട്ട് വീട്ടിൽ പോയിരുന്നോളെന്നുള്ള രീതി പറഞ്ഞത്? അതൊക്കെ തെറ്റല്ലേ? അപ്പോൾ അതൊന്നും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. ഞാൻ അന്നേരം പറഞ്ഞത് എൻ്റെ അച്ഛ അതിനകത്ത് ഞാൻ ആ കൊടുത്തപ്പോഴും ഞാൻ എഴുതിയ ഒരു ലെറ്റർ എന്ന് പറയുന്നത് എൻ്റെ ചില ആവശ്യങ്ങളുണ്ട്, സംഘടനയിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെ ഞാൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന് തീരുമാനമാകുന്നത് വരെ ഇപ്പോൾ എന്താണ് സംഘാംഗങ്ങൾ എനിക്ക് വളരെ കനിഞ്ഞനുഗ്രഹിച്ച് തന്നെന്നൊക്കെയാണ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അതുവരെ എന്നെ ഇത് വാങ്ങിക്കാൻ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞാണ് ഞാൻ തിരിച്ചു കൊടുത്തത്. ലെറ്റർ എഴുതി തന്നെയാണ് കൊടുത്തത്. എല്ലാത്തിനും ഞാൻ ലെറ്റർ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കും. അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ വിശദീകരണ കത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എനിക്ക് തന്ന വിശദീകരണ കത്തിന് മറുപടി നൽകിയിട്ടില്ല എന്ന്. ഞാൻ കൃത്യമായി ഞാൻ അപ്പോൾ നിങ്ങൾ തന്നെ അത് ചോദിക്കുന്നുമുണ്ട്, അദ്ദേഹം വേർഡ് ബൈ വേർഡ് കൊടുത്തതാണല്ലോ നിങ്ങളിത് പറഞ്ഞു. അന്നേരം പറയാം ഇല്ലല്ല കൊടുത്തിട്ടില്ല, അത് അവർ പറഞ്ഞു. അവർ പറയുന്നതാണോ നമ്മൾ നോക്കേണ്ടത്? എൻ്റെ കയ്യിൽ തെളിവ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ തയ്യാറാണ്. ഞാൻ അതിനാണ് ലാപ്ടോപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്, വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് ഈ പറയുന്നത് പോലെ നടപടി ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് വെളിയിൽ തൽക്കാലം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ വേർഡ് ബൈ വേർഡ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് എന്താണ് അതിൻ്റെ വിശദീകരണത്തിലുള്ള തൃപ്തികരമല്ലാത്തത് എന്ന കാര്യം എന്നെ ബോധിപ്പിച്ചിട്ടില്ല. അത് ബോധിപ്പിക്കാതെ ഒരു നിയമസാധുതയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു മീറ്റു ആരോപണത്തിന് വിധേയനായി നിൽക്കുന്ന അല്ലെങ്കിൽ യാതൊരു കാരണവശ അതുപോലെ തന്നെ കോടതിയുടെ എന്താണ് മൊഴിമാറ്റി എന്നൊക്കെ പറയുന്ന ആരോപണമുള്ള ഒരു വ്യക്തിയെ പിടിച്ച് പ്രിസൈഡിംഗ് ഓഫീസറാക്കിയിരിക്കുന്നു. ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ മുമ്പിൽ ഓക്കെ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ കോൺഫറൻസിങ്ങിൽ ഹാജരാകാം. എനിക്കത് ഭയങ്കര ചളിപ്പായിട്ട് തോന്നി അദ്ദേഹത്തിന് മുമ്പിൽ ഹാജരാകുന്നതിൽ. എന്തോ ആലോചിച്ച് നോക്കൂ, ഇത്തരത്തിൽ കുറ്റാരോപിതനായിട്ടുള്ള ഒരാളുടെ മുമ്പിൽ എൻ്റെ പേരിലുള്ള ആരോപണം എന്താണ്? ഞാൻ അവിടെ അമ്മയെ അപകീർത്തിപ്പെടുത്തുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനുള്ള വിശദീകരണം ഞാൻ കൊടുത്തു കഴിഞ്ഞതാണ്. അങ്ങനെ കൊടുത്ത എന്നെ ഇങ്ങനെ ഇത്രയും കുറ്റാരോപണം, അതും വൃത്തികെട്ട കുറ്റാരോപണ ഇതിനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി എൻ്റെ അടുത്ത് കഴിയണം? ഞാൻ അന്നേരവും ഞാൻ പറഞ്ഞു നോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഹാജരാകാം എനിക്ക് അല്ല അത് എനിക്ക് അത് നേരെ പോകാൻ ബുദ്ധിമുട്ടുള്ള പ്രധാന കാരണം അതുതന്നെയാണ്. ഈ അത് ഞാൻ പറഞ്ഞു വീഡിയോ കോൺഫറൻസിങ്ങിൽ ഹാജരാകാം. ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് സ്വന്തമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ അവിടെ വീഡിയോ കോൺഫറൻസിങ്ങിലാണ് ഹാജരാകുന്നത്. പിന്നെ അമ്മയുടെ ഓഫീസിൽ അതും ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ പറയുന്ന ജനറൽ സെക്രട്ടറി തന്നെ വീഡിയോ എടുത്ത് ഇന്നസെൻറ്റിൻ്റെ ഒരു അവിടുത്തെ ഒരു എൻട്രി നിങ്ങൾ തന്നെയാണ് ആരോപണം ചാനൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ലോകോത്തര മഹത്തരമായ വീഡിയോ കോൺഫറൻസിങ് സൗകര്യമാണ് നമുക്കുള്ളത്. പിന്നെന്താണ് എൻ്റെ സൗകര്യം ഉപയോഗിച്ചുകൂടാത്തത്?